സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കാനൊരുങ്ങി സാങ്കേതിക സർവകലാശാല. പ്രാദേശിക വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളുടെ ധാരണാപത്രങ്ങൾ കൈമാറി. പ്രാദേശിക വികസനം ലക്ഷ്യമാക്കി തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് 3 കോടി ചെലവിൽ നടപ്പാക്കുന്ന 1000 വിദ്യാർത്ഥി പ്രോജക്ടുകൾ കണ്ണൂർ, കൊച്ചി, കോട്ടയം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സ്ഥാപിക്കുന്ന 3 മികവിന്റെ കേന്ദ്രങ്ങൾ, ഉൽപ്പാദന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം ലഭ്യമാക്കാൻ നടപ്പാക്കുന്ന ഫാബ് ലാബ് ശൃംഖല എന്നീ പദ്ധതികളിൽ സാങ്കേതിക സർവകലാശാല ധാരണാപത്രം കൈമാറി. തദ്ദേശ വകുപ്പുമായി ചേർന്നാണ് 1000 പ്രോജക്ടുകൾ നടപ്പാക്കുന്നത്. ഫാബ് ലാബ് പദ്ധതിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സർവകലാശാല കൈകോർക്കും. പദ്ധതികളുടെ ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണം, കുടിവെള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം നിർദ്ദേശിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും വിദ്യാർത്ഥികളുടെ സംരംഭകത്വ താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. കൃഷി, വ്യവസായം, ആരോഗ്യം ഇത്യാദി മർമ്മപ്രധാന മേഖലകളിലൊക്കെ നിരവധി പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാര്യമായ സൊല്യൂഷൻസ് നിർദ്ദേശിക്കാൻ നമ്മുടെ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമെല്ലാം കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നവവൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തിൻ്റെ പതാകവാഹകരായി ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നത്. പരിപാടിയിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ്, KTU വൈസ് ചാൻസലർ സജി ഗോപിനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.